ഇറ്റ് ഹാസ് എ ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ വിച്ച് ഇസ് സബ്ജെക്ട് ടു ദ ചേഞ്ച് ബൈ ലെജിസ്ലേഷൻ ഓൺലി നോട്ട് ബൈ ദ വിം ഓഫ് ലോർഡ് ഓർ ദ ഡിക്റ്റേറ്റ് ഓഫ് കരിസ്മ. സംഗതി ഇത്രയേ ഉള്ളൂ, അതായത് ഒരു ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഉള്ള ഒന്നിനെയാണ്, സ്റ്റേറ്റിന് ഒരു ലീഗൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡർ ഉണ്ടായിരിക്കണം. അതെന്തിന് വിധേയമാണ്? ലെജിസ്ലേഷന് വിധേയമാണ്. ആ ലെജിസ്ലേഷൻ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. ഓക്കെ, നിയമനിർമ്മാണത്തിലൂടെ ഇതെന്ത് ചെയ്യാൻ പറ്റും? ചേഞ്ചിന് വിധേയമാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇറ്റ് ഹാസ് ആൻ അഡ്മിനിസ്ട്രേഷൻ വിച്ച് വർക്ക്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ലെജിസ്ലേഷൻ. സിവിൽ സർവൻറ്റ് ആൻഡ് ജുഡീഷ്യറി ഡു നോട്ട് മേക്ക് അപ്പ് റൂൾസ് ഓൺ ദർ ഓൺ ബട്ട് ഇംപ്ലിമെൻ്റ് ദം. അതായത് ഇതിൽ എന്താണ്, ഒരു ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷനാണ്. ഈ അഡ്മിനിസ്ട്രേഷനിൽ അവിടുത്തെ സിവിൽ സർവൻസോ അല്ലെങ്കിൽ ജുഡീഷ്യറിയോ അല്ലെങ്കിൽ നിയമനിർമ്മാണ സഭയോ തന്നെ എന്ത് ചെയ്യുന്നില്ല, റൂൾസ് ഉണ്ടാക്കുകയല്ല, പകരം എന്ത് ചെയ്യുന്നത്, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്, നടപ്പിൽ വരുത്തുകയാണ് ചെയ്യുന്നത്. തേർഡ് വൺ, സ്റ്റേറ്റ് ഹാസ് ബൈൻഡിങ് അതോറിറ്റി ഓൺ ഓൾ ഇറ്റ്സ് മെമ്പേഴ്സ് ആൻഡ് ഓവർ ദ ആക്ട്സ് കാരീഡ് ഔട്ട് ഇൻ ഇറ്റ്സ് ടെറിട്ടറി ഗിവൺ ബൈ ദ മെമ്പർഷിപ്പ് ഇസ് ഗിവൺ ബർത്ത്. സ്റ്റേറ്റിന് അതിൻ്റെ മെമ്പേഴ്സിനെ കൂട്ടിയിണക്കുന്ന ഒരു അതോറിറ്റി പവറുണ്ട്. അത് എന്താണ്, ആ ഒരു പ്രവിശ്യയിൽ ജനിക്കപ്പെടുന്ന ആളുകൾക്കാണ് അത്തരത്തിലൊരു മെമ്പർഷിപ്പ് കൊടുക്കപ്പെടുന്നത്, അത് പൗരത്വം പോലെ തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ, സ്റ്റേറ്റ് ക്യാൻ യൂസ് ഫോഴ്സ് ഇഫ് ഇറ്റ് ഈസ് ലീഗലി പ്രിസ്ക്രൈബ്ഡ് ആൻഡ് പെർമിറ്റഡ്. ലീഗലി പ്രിസ്ക്രൈബ്ഡും പെർമിറ്റഡും ആണെങ്കിൽ, നിയമപരമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ സ്റ്റേറ്റിന് സാധിക്കും. ഇത്തരത്തിലുള്ള നാല് ഫീച്ചേഴ്സാണ് സ്റ്റേറ്റിനുള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു മാക്സ് വെബർ.